ഹലോ ഫ്രണ്ട്സ്, ഓൾസറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, അളി അതൊന്ന് സെൻഡ് ചെയ്തുതരും, അതൊന്ന് സെൻഡ് ചെയ്തു തരുമെന്ന് വിചാരിക്കും. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷനുണ്ട്. അതായത് നമ്മളെ വാട്സപ്പ് വീഡിയോസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മളെ മെമ്മറി ആവശ്യമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മെമ്മറി വേസ്റ്റേജൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ ഈ വാട്സപ്പ് വീഡിയോസൊക്കെ സേവ് ചെയ്യുകയും ചെയ്യാം, അത് നമുക്ക് സ്റ്റാറ്റസ് ആക്കി വെക്കുകയും ചെയ്യാം, നമുക്ക് ഈ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. MXPlayer എന്നുള്ള ആപ്ലിക്കേഷനാണ് വേണ്ടത്. നമ്മുടെ ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സ്റ്റോറിൽ നിന്ന് കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷനാണ് MXPlayer. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നേരെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് എല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതോടൊപ്പം തന്നെ ഇതൊരു വീഡിയോ പ്ലെയറാണ് MXPlayer എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് സേവ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് എല്ലാം കൂടെ കാണാൻ പറ്റും. സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമുക്കിത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കി ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ടാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇട്ട സ്റ്റാറ്റസാണ് ഇതൊക്കെ. നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ട ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അതിനനുസരിച്ച് നമുക്കിവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. അതും നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നേരെ അത് നമ്മളെ വീഡിയോ സേവ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ടോപ്പിലുള്ള വീഡിയോ ഞാൻ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോസൊക്കെ എവിടെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ സേവ് ഇടുന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത് അടിച്ച വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ വീഡിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ഓരോ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ എന്നുള്ള ഐക്കൺ കാണുന്നുണ്ട്. ഈ ഷെയർ എന്നുള്ള ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വഴി എല്ലാം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സിന് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇവിടെ നമ്മൾ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്കിതിൻ്റെ ഇതന്നെ നമുക്ക് സ്റ്റാറ്റസ് ആക്കി യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.